ഞങ്ങളുടെ മേൽ മാലിന്യമെറിയുകയാണെങ്കിൽ ഞങ്ങൾ അല്പം ക്ഷമിക്കും എന്നിട്ട് അതിൽ നിന്നും വളമുണ്ടാക്കും എന്നിട്ട് ഞങ്ങൾ തിരിച്ചറിയും ഒരു പ്രതീക്ഷയോടെ നിങ്ങൾ പറഞ്ഞതിനെയല്ല അവർ എതിർക്കുന്നത് നിങ്ങളുടെ നിലനിൽപ്പിനെയാണ് നിരാകരിക്കുന്നത് അവർക്ക് ഇവിടെ നിലനിൽക്കുന്നത് ഇഷ്ടമല്ല ഈ രാജ്യത്ത് ജീവിക്കുന്ന ഈ തരം ആളുകളെല്ലാം അട്ടകളെപ്പോലെയാണ് ഈ രാജ്യത്തിൻ്റെ ചോര ഊറ്റിക്കുടിക്കുന്നവർ അതുകൊണ്ട് അപ്പോൾ ഒരു അട്ട അസംതൃപ്തനാണെങ്കിൽ ഞാൻ സന്തോഷവാനാണ് this question is from chandrashekhar namaskaram sadhguru around 10 days back there was another series of vitriol from certain people on social media against you oh. criticizing your <laughs> comment on the volume of food an average adult eats in his lifetime i also saw a response from isha foundation to trolls

the tweet was instead of 14000 kilograms sadhguru misspoke and said 1400 tons it was a mistake from a video from many years ago where the content is not about the volume of food anyway but the amount of filth in your head you must be eating more than 1400 tons for sure and what ആരാ അത്തരം ട്വീറ്റ്സുകൾ അയക്കുന്നേ ഓ മാ താങ്കളാണോ ഓ ആ മായെ നോക്കൂ മാ നിങ്ങളാണോ ട്വീറ്റ് അയച്ചത് ഓ വിഷമിക്കട്ടെ മാ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കാനാണ് ചോദിച്ചത് കാരണം ധാരാളം ആളുകൾക്ക് ഇങ്ങനെയൊരു വിചാരമുണ്ട് ആത്മീയ സംഘടനകൾ എന്നാൽ ദുർബലമായിരിക്കണം നട്ടലിന് ബലമില്ലാതെ ലോകത്തിന് ആവശ്യമായതൊന്നും ചെയ്യാൻ കഴിയാതെ വെറുതെ ഇങ്ങനെ ഈ ചെറിയ മായ കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ സാധാരണ ഫൗണ്ടേഷന്റെ പ്രതികരണങ്ങൾ വളരെ ദുർബലമായിട്ടാണ് കണ്ടിട്ടുള്ളത് എനിക്കതിഷ്ടമല്ല ഞാനങ്ങോട്ട് നോക്കാറേ ഇല്ല ഇത്തരത്തിലുള്ള മസാലകളാണ് വരുന്നതെങ്കിൽ ഇന്നു മുതൽ ഞാനത് വായിച്ചു തുടങ്ങും നിങ്ങളിത് മനസ്സിലാക്കേണ്ടതുണ്ട് ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ ഓ ആത്മീയ സംഘടനകൾക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ കഴിയുമോ എനിക്കറിയില്ല നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് കാരണം നിങ്ങൾക്ക് ആത്മീയത ഇറക്കുമതി ചെയ്ത ചില ധാരണകളാണുള്ളത് അത് വെറും ദുർബലമാണ് ഈ സംസ്കാരത്തിൽ ശിവൻ ആ മനുഷ്യനെ നോക്കൂ ഹലോ അദ്ദേഹത്തെ കണ്ട ഒരു പാവമായിട്ടാണോ തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ആയുധമുണ്ട് രാമനെ നോക്കി എന്ത് ശാന്തനായ മനുഷ്യനാണ് എന്നാലും അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു ആയുധമുണ്ടാകും ഒരലങ്കാരത്തിന് കൊണ്ടു നടക്കുന്നതാണോ അദ്ദേഹം അദ്ദേഹം വെറുതെ പോയി ആരെയും കൊല്ലില്ല പക്ഷെ അദ്ദേഹത്തെ ആരെങ്കിലും പ്രകോപിപ്പിച്ചാൽ കൊല്ലേണ്ടി വരും ചെയ്തിരിക്കും ശരിയല്ലേ കൃഷ്ണൻ നിങ്ങൾ അദ്ദേഹത്തെ യുദ്ധഭൂമിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എല്ലാ കലണ്ടറിലും അദ്ദേഹം യുദ്ധഭൂമിയിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് കൃഷ്ണനെയും ശിശുപാലനെയും കുറിച്ച് അറിയാം ഇപ്പോൾ ഈ കഥ പറയാൻ പറ്റിയൊരു അവസരമാണിത് ഒരു കൂടിക്കാഴ്ച നടക്കുമ്പോൾ ശിശുപാലൻ കൃഷ്ണനെതിരെ വളരെ മോശമായി സംസാരിക്കാൻ തുടങ്ങി വളരെ മോശമായി അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ വളരെയധികം പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം പറഞ്ഞു തൊണ്ണൂറ്റി ഒൻപത് പ്രാവശ്യം നിങ്ങൾ മോശമായി പറഞ്ഞു തൊണ്ണൂറ്റി ഒൻപത് കഴിഞ്ഞ് നിങ്ങൾ നൂറ് കടന്നാൽ ഞാൻ ശാന്തനായിരിക്കില്ല ഞാൻ നിങ്ങളുടെ തലയെടുക്കും എന്നാൽ ആ മനുഷ്യൻ നിർത്തിയില്ല അയാൾ നൂറും കടന്നു പോയി അപ്പോൾ കൃഷ്ണൻ ചെന്ന് അയാളുടെ തലയിങ്ങെടുത്തു ഹലോ ഞാൻ പറഞ്ഞത് ഇതാണ് ഈ രാജ്യത്ത് നിങ്ങൾ ആരാധിക്കുന്ന എല്ലാ മനുഷ്യരും അവരാരും പാവങ്ങളായ ദുർബലരായ ആളുകളല്ല അത് നിങ്ങൾ മറ്റെവിടെ നിന്നെങ്കിലും കൊണ്ടുവന്നവരാണ് ഇവിടെ ഇവിടെ ആരും ആരുമായും അനാവശ്യമായി യുദ്ധം ചെയ്യാൻ നോക്കുന്നില്ല അതല്ല നമ്മളുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാട് പക്ഷേ ഞങ്ങളുടെ മേൽ മാലിന്യമെറിയുകയാണെങ്കിൽ ഞങ്ങൾ അല്പം ക്ഷമിക്കും എന്നിട്ട് അതിൽ നിന്നും വളമുണ്ടാക്കും എന്നിട്ട് ഞങ്ങൾ തിരിച്ചറിയും ഒരു പ്രതീക്ഷയോടെ ഞാൻ കരുതുന്നത് ഒരു ദിവസം നിങ്ങളും പുഷ്പിക്കുമെന്ന് അപ്പോൾ ഇത് വെറും ഇതൊരിക്കലും ഈ ഫൗണ്ടേഷൻ ആരെയും ഒരു മോശവും പറയാൻ പാടില്ല ഓക്കെ ഇതൊരു ലൈസൻസായി ആരും എടുക്കരുത് ഈ ഫൗണ്ടേഷൻ ഒരിക്കലും ആരെയും ഒരു മോശവും പറയാൻ പാടില്ല കാരണം നമ്മളിവിടെയുള്ളത് അതിനു വേണ്ടിയല്ല എന്നാൽ ചെറിയൊരു പരിഹാസം ആരെയും വേദനിപ്പിക്കില്ല ഈ ലോകത്ത് അത് ആവശ്യവുമാണ് അവർ ചോദിക്കുന്നത് എന്താണ് കഴിക്കുന്നു എന്നാണ് ശരിക്കും എനിക്കും ഉണ്ടോ സംശയം ഇവരൊക്കെ എന്താണ് കഴിക്കുന്നതെന്ന കാര്യത്തിൽ എനിക്കും സംശയമുണ്ട് രാവും പകലും മാലിന്യമാണ് അവരുടെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അവരെന്താണ് കഴിക്കുന്നത് എത്രമാത്രമാണ് കഴിക്കുന്നത് എൻ്റെ മനസ്സിലുണ്ടായ ഒരു ചോദ്യം ഇതാണ് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ചെറിയ മാ ഞാ ഞാൻ ഈ ചെറിയ മാ എന്ന് വിളിക്കാൻ കാരണം അവർ വെറും എത്ര മാ നാലടി രണ്ട് ഇഞ്ചല്ലേ അല്പം കൂടുതലാണ് ഈ സംസ്കാരത്തിൽ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഐ യു ടു അണ്ടർസ്റ്റാൻഡ് ഇൻ കൾച്ചർ ആത്മീയതയുടെ അർത്ഥമെന്ന് പറയുന്നത് വെറും പാവമായിരിക്കുക എന്നല്ല ഒന്ന് പുറകോട്ട് നോക്കിക്കാണു ഞാൻ പറഞ്ഞ എല്ലാവരും അല്ലെങ്കിൽ ഈ അടുത്ത കാലത്താണെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അവിടെ ഒരു ഗുരു ഗോവിന്ദ് സിംഗ് ഉണ്ട് അദ്ദേഹം ഒരു സൈന്യത്തെ തന്നെ നയിച്ച ആളാണ് ഓക്കെ ഒരിക്കൽ സംഭവിച്ച കാര്യം ഇതാണ് വിവേകാനന്ദൻ തിരികെ വരികയായിരുന്നു അമേരിക്കൻ സജോണിന് ശേഷം അദ്ദേഹം യു കെയിലൂടെയും യൂറോപ്പിലൂടെയും മടങ്ങി വരികയായിരുന്നു കപ്പലിൽ അക്കാലത്ത് കപ്പലിലായിരുന്നു യാത്രകളൊക്കെ ഇന്ത്യയിലേക്ക് മിഷണറി പ്രവർത്തനങ്ങൾക്കായി പോകുന്ന ചിലരൊക്കെ ആ കപ്പലിൽ ഉണ്ടായിരുന്നു അവർ അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നു കാരണം അവർക്ക് അറിയാം വിവേകാനന്ദൻ മതങ്ങളുടെ പാർലമെന്റിൽ പോയിട്ടുണ്ട് അവിടെ ഒരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് എവിടെയും ഇഷ്ടമായില്ല അയാൾ പാശ്ചാത്യരിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് അതുകൊണ്ട് അവർ ഹൈന്ദവ ജീവിത രീതികളെയും ഹിന്ദു ദേവീദേവന്മാരെയും അധിക്ഷേപിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ വിവേകാനന്ദൻ പറഞ്ഞു നോക്കൂ ഇത് അനാവശ്യമാണ് നിങ്ങളത് വിടൂ നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കൂ ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു പക്ഷേ അതവർ ശ്രദ്ധിച്ചില്ല അവർ അത് തുടർന്നുകൊണ്ടേയിരുന്നു അപ്പോൾ വിവേകാനന്ദൻ എഴുന്നേറ്റ് ചെന്നു അദ്ദേഹം നല്ല ശക്തനായിരുന്നു അദ്ദേഹം അടുത്ത് ചെന്നിട്ട് അയാളെ കോളറിന് പിടിച്ച് ഇങ്ങനെ ഉയർത്തി എന്നിട്ട് പറഞ്ഞു ഈ അസംബന്ധം നിർത്തിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പുറത്തോട്ട് എറിയും അയാളപ്പോൾ നിർത്തി അപ്പോൾ ലോകത്ത് വേണ്ട സമയത്ത് വേണ്ട പ്രവൃത്തികൾ അത്യാവശ്യമാണ് നമ്മൾ അവരെ പോലെ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ ലേശം പരിഹാസം ആവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്നത് വെറും സാമ്പാറും ചോറും മാത്രം എങ്ങനെയാണ് കഴിക്കുന്നത് പ്ലേറ്റിൽ ഒരു ഭാഗത്ത് കുറച്ച് അച്ചാറൊക്കെ വേണ്ടേ ഹലോ കൂടാതെ ഗാന്ധിജിയെ പോലെ പാപമായി നടക്കുന്ന സമാധാനത്തിൻ്റെ അപ്പോസ്തലനായി കണക്കാക്കപ്പെടുന്ന ആളായിട്ട് പോലും ആവശ്യം വരുമ്പോൾ അദ്ദേഹം പരിഹാസത്തിൻ്റെ ആളാണ് ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത് ബ്രിട്ടീഷ് യുഗമാണല്ലോ അവർ ഈ രാജ്യത്ത് ഭീകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവർ ചോദിച്ചു വെസ്റ്റേൺ വെസ്റ്റേൺ സിവിലൈസേഷനെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു അന്ന് അദ്ദേഹം ലണ്ടനിലായിരുന്നു അന്ന് അദ്ദേഹം ഒരു മീറ്റിംഗിന് പങ്കെടുക്കാൻ പോയതായിരുന്നു റൗണ്ട് ടേബിൾ മീറ്റിംഗ് വെസ്റ്റേൺ സിവിലൈസേഷനെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു ഗാന്ധിജി പറഞ്ഞു അത് നല്ലൊരാശയമാണ് അപ്പോൾ അഭിനന്ദനങ്ങൾ മാ നിങ്ങളെന്നെ സന്തോഷിപ്പിച്ചു ആർക്കെങ്കിലും അത് കേട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ ചോയ്സാണ് സ്വന്തമായി ഒരു ജീവിതമില്ലാത്ത ആളുകൾ അവർ ട്വിറ്ററിലാണ് ജീവിക്കുന്നത് ജീവിക്കാൻ പറ്റിയ സ്ഥലം ട്വിറ്റർ നിങ്ങൾ എന്തെങ്കിലും പങ്കുവെക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ് എന്നാൽ നിങ്ങൾ എന്തു പറയുന്നു എന്നല്ല നിങ്ങൾ പറഞ്ഞതിനെയല്ല അവർ എതിർക്കുന്നത് നിങ്ങളുടെ നിലനിൽപ്പിനെയാണ് നിരാകരിക്കുന്നത് അവർക്ക് നമ്മൾ ഇവിടെ നിലനിൽക്കുന്നത് ഇഷ്ടമല്ല നമ്മൾ പറയുന്ന എന്തെങ്കിലും ഒരു ആശയത്തെ അല്ല അവർ എതിർക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് നല്ല കാര്യമാണ് അവർ ആശയത്തെ അല്ല എതിർക്കുന്നത് നിങ്ങൾ എന്തു പറഞ്ഞാലും അവർ നിങ്ങളെ കൊണ്ടേയിരിക്കും കാരണം അവർക്ക് നിങ്ങളിവിടെ ഉണ്ടാവാനേ പാടില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മളുടെ നിലനിൽപ്പ് തന്നെ അവരുടെ നിലനിൽപ്പിനെ ഇല്ലാതാക്കുന്നതാണ് അതാണ് കാര്യം ഈ രാജ്യത്ത് ജീവിക്കുന്ന ഈ തരം ആളുകളെല്ലാം അട്ടകളെപ്പോലെയാണ് ഈ രാജ്യത്തിൻ്റെ ചോര ഊറ്റിക്കുടിക്കുന്നവർ അവർക്കിഷ്ടപ്പെടുന്നില്ല അവരിഷ്ടപ്പെടുന്നില്ല മനുഷ്യൻ കൂടുതൽ ബോധവാന്മാരാകുന്നതും എഴുന്നേറ്റു നിൽക്കാൻ പ്രാപ്തരാവുന്നതും അവരെ അതൊരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അവർക്കിഷ്ടം രാജ്യം ദരിദ്രമാവുന്നതാണ് അവർക്കിഷ്ടം രാജ്യം അജ്ഞതയിൽ വർധിക്കുന്നതാണ് അപ്പോൾ അവർക്ക് അവർ കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടരാം അതുകൊണ്ട് അപ്പോൾ ഒരു അട്ട അസംതൃപ്തനാണെങ്കിൽ ഞാൻ സന്തോഷവാനാണ് ഉള്ളൂ ചിലപ്പോൾ ഇനി മുതൽ ഫൗണ്ടേഷൻ്റെ ട്വീറ്റുകളൊക്കെ ഞാൻ നോക്കാൻ തുടങ്ങും നിങ്ങൾ ഇങ്ങനെയുള്ള രസങ്ങളൊക്കെ നൽകുകയാണെങ്കിൽ പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പക്ഷെ ഒരിക്കലും അവർ ഉപയോഗിക്കുന്നത് പോലുള്ള വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കരുത് കാരണം നമ്മൾ അവരുടെ നിലനിൽപ്പിന് ഒരിക്കലും എതിരല്ല അവർ ചെയ്യുന്ന കാര്യങ്ങളോടാണ് നമുക്ക് എതിർപ്പ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോട് അവർക്ക് എതിർപ്പുണ്ടെങ്കിൽ അവർ ചൂണ്ടിക്കാണിക്കണം എവിടെയാണ് തെറ്റെന്ന് പക്ഷേ അവർ നമ്മളുടെ നിലനിൽപ്പിന് തന്നെ എതിരാണ് വെറുതെയുള്ള അധിക്ഷേപങ്ങൾ അങ്ങനെയാവട്ടെ പിന്നെ ഇത് കേട്ട് ആർക്കെങ്കിലും ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ അവർ ഒന്ന് വിശ്രമിക്കൂ ഇതാണ് ഇന്ത്യൻ ആത്മീയതയുടെ സ്വഭാവം ഇതൊരു ദുർബല ആത്മീയതയല്ല ഇത് ജീവിതത്തിന് വേണ്ടി നിലകൊള്ളലാണ് സുപ്രധാനമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളും നമ്മൾ ചെയ്യേണ്ടതെന്താണോ അത് ചെയ്യും